Cuties and beauties, how are you? Hope you all are fine and safe at home. എല്ലാവരും വീട്ടിൽ സുഖായിരിക്കല്ലേ? എല്ലാവരും സുഖായിരിക്കല്ലേ? എവിടെ എല്ലാവരും എന്നെ മറന്നോ? മറന്നോ? എന്താരും ഒരു ഉഷാറില്ലാതിരിക്കുന്നത്? ഓ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മിസ് വന്നിരുന്നല്ലോ അല്ലേ, ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്നില്ലേ? ആ, അതുകൊണ്ട് മറന്നു തന്നെ. എന്നെ ഓർമ്മിക്കാൻ ഞാനൊരു ആക്ടിവിറ്റി കാണിച്ചു തരാം. ഓർമ്മയുണ്ടോ നോക്കൂ. ഓൾ ഓഫ് യു സ്റ്റാൻഡപ്പ്. സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കില്ലേ? ഇന്ന് ഞാൻ സ്റ്റാൻഡ് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇന്ന് സ്റ്റോറിയും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എൻജോയ് ചെയ്യണേ. ശരി, എന്നാൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. സ്റ്റാൻഡപ്പ്. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. മിസ് കാണട്ടെ, എല്ലാവരും ഒന്ന് ഉഷാറായിക്കേ. ഓക്കെ, മിടുക്കരാണല്ലോ, എല്ലാവരും എഴുന്നേറ്റ് നിന്നു അല്ലേ. ഇനി മിസ് നിങ്ങൾക്കൊരു ക്ലാപ്പ് തരാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സോ I give you a, നിങ്ങൾ എൻ്റെ കൂടെ ക്ലാപ്പ് ചെയ്തില്ലേ, അതുകൊണ്ട് ഫസ്റ്റ് ഐ ഗീവ് യു എ താങ്ക് യു ഓൾ ഓഫ് യു. ഇനി നിങ്ങൾ എനിക്കൊരു താങ്ക് യു പറയും. ഞാനും നിങ്ങൾക്ക് ക്ലാപ്പ് തന്നില്ലേ, അപ്പൊ നിങ്ങൾ എന്താ എനിക്ക് പറയേണ്ടത്? താങ്ക് യു. ഉറക്കെ പറ, ലൗഡ്ലി. ഓക്കേ, താങ്ക് യു. ആ ഓക്കേ, മിടുക്കം. ഇപ്പൊ എന്നെ മനസ്സിലായോ? മനസ്സിലായോ? ഓ, മനസ്സിലായില്ലേ. എന്നാ നമുക്കിന്ന് ഒരു സ്റ്റോറി പറയട്ടെ മിസ്. നമുക്കൊരു സ്റ്റോറിയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളെ സമയം വെറുതെ കളയണ്ട അല്ലേ. നമുക്ക് എല്ലാവരും കഥയൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുക അല്ലേ. എല്ലാവർക്കും ഇഷ്ടമല്ലേ സ്റ്റോറി? ഓക്കേ, അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ മാം ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, ആപ്പിളിൻ്റെ ഒക്കെ എന്തൊക്കെയോ ഒരു സ്റ്റോറി. ഓ, ആ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഓക്കെ, പിന്നെ ഒരു വർക്ക് എന്തോ തന്നിരുന്നല്ലോ അല്ലേ. എന്താ, സാൻഡിൽ എന്തോ വരയ്ക്കാനൊക്കെ ഇങ്ങനെ തന്നിരുന്നില്ലേ, സാൻഡിൽ ഇങ്ങനെ വെച്ചിട്ട്. അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കിയോ? ഓക്കെ, അതെങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കി തരാം. ഓക്കെ, ഇന്ന് ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. നമ്മുടെ കഥയിലെ കൂട്ടുകാരൻ്റെ പേരെന്താണെന്നറിയാവോ? അപ്പു. നിങ്ങൾ ആരെങ്കിലും അപ്പു എന്ന് വിളിക്കുന്നവരുണ്ടോ? ഉണ്ടോ? ഓക്കേ, എന്നാൽ നമ്മൾ ഇവിടെ വേറെ അപ്പുവിൻ്റെ കഥയാണ് പറയുന്നത്. ഏ, ഈ അപ്പു ഉണ്ടല്ലോ, ഇപ്പൊ വെറുതെ ഇരിക്കല്ലേ എല്ലാവരും വീട്ടിൽ. അവൻ ഇങ്ങനെ പുറത്തൂടെ ഇറങ്ങി നടന്നു. ദൂരേക്കൊന്നും പോയില്ല കേട്ടോ, അവൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടാ പോയി ഇറങ്ങി നടന്നത്. അങ്ങനെ ഇറങ്ങി നടന്നിട്ട് അവൻ്റെ വീടിന് ചുറ്റും. അവൻ്റെ വീട് എവിടെയാണെന്ന് അറിയോ? കുന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? മിസ് ഒരു കുന്ന് കാണിച്ചു തരട്ടെ. കണ്ടോ, ഇതാണ് കുന്ന്. കുന്നിന് എന്താ പറയാ ഇംഗ്ലീഷിൽ എന്നറിയോ? ഹിൽ. കണ്ടോ, രണ്ട് ഹില്ലുകൾ ഉണ്ട് ഇവിടെ അല്ലേ. ഇവിടെയൊക്കെ ഒരുപാട് ഹില്ലുകൾ ഉണ്ട്. അപ്പം മിസ് നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണേ. അപ്പം ഈ ഹില്ലിന്റെ ഇടയിൽ കണ്ടോ ഒരാൾ ഇങ്ങനെ ചിരിച്ചു നിൽക്കണ കണ്ടോ? കണ്ടോ, ഇതാരാന്നറിയോ? സൺ. രാവിലെയാണ് അവൻ ഇറങ്ങി നടന്നത്. അപ്പൊ സൺ എങ്ങനെ സൂര്യൻ ഉദിച്ചു വരികയായിരുന്നു. ഏ, അപ്പൊ നല്ല പ്രകാശമായി ഇങ്ങനെ വരിക. അതിന്റെ ഇടയിലാണ് രണ്ട് ഹില്ലുകൾ കണ്ട്. ഈ ഹില്ല് ശരിക്കും നോക്കണം കേട്ടോ നിങ്ങൾ. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ ഹില്ലെന്താന്ന്? അങ്ങനെ കുന്നുകളും മലകളും ഒക്കെ ആയിട്ടുള്ള നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തായിരുന്നു അവന്റെ വീട്. ഇപ്പം മഴക്കാലല്ലേ, മഴക്കാലല്ലേ. അപ്പൊ മഴ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ട് മഴ പെട്ടെന്ന് മഴ പെയ്യും, അതുപോലെ മഴ പോവുകയും ചെയ്യും അല്ലേ. അതുപോലെ നമുക്ക് കുറേ സമയമൊന്നും ഇരുന്ന് കളിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എപ്പോഴും അകത്തിരുന്ന് നിങ്ങൾ ബോറടിക്കുന്നുണ്ടാവും അല്ലേ. മുറ്റത്തൊന്ന് ഇറങ്ങി കളിക്കാന്ന് വിചാരിക്കുമ്പോൾ അപ്പം മഴയും പെയ്യും അല്ലേ. അപ്പം എന്ത് ചെയ്യും ഇവൻ ഇങ്ങനെ കളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ അവിടെ ഇങ്ങനെ പോയി നോക്കിയപ്പം മഴ വരുന്നുണ്ട്. മഴ ഇങ്ങനെ വരുന്നത് കണ്ടപ്പം ഇവൻ ആകാശത്തേക്ക് നോക്കി. ഇവൻ ചിന്തിച്ചു, എങ്ങനെയാ ഈ മഴ പെയ്യുന്നത്? മഴ പെയ്യുന്നത് എങ്ങനെയാ?
ആകാശത്ത് നിറയെ മേഘങ്ങള്. മേഘങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? മേഘങ്ങളെ കണ്ടിട്ടുണ്ടോ ആകാശത്ത്? ഇല്ലെങ്കിൽ മിസ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ തൽക്കാലം മിസ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് മേഘം. കണ്ടോ ആകാശത്തില് ഇങ്ങനെ മേഘങ്ങള് ഉരുണ്ടു കൂടിയിരിക്കണ്ടാവും. ഏ, ആ മേഘങ്ങളിൽ നിന്നാണ് എന്ത് വരുന്നത്? മഴ, മഴത്തുള്ളികള്. മഴത്തുള്ളികള് വീഴുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ലേ? ആ മിസ് വരച്ച് കാണിച്ചു തരേ. ഇത് കണ്ടോ, 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 എല്ലാവരും കണ്ടോ, കണ്ടോ, ഇത് നേരെ കണ്ടോ, നേരെ അങ്ങനെ നേരെ നീർക്ക് നേരെയാണ് വരുന്നത് അല്ലേ. മഴത്തുള്ളി വീഴുന്ന കണ്ടിട്ടുണ്ടോ? അതായത് ഈ മേഘത്തിൽ നിന്ന് മഴ ഇങ്ങനെ പെയ്യാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മഴ പെയ്യുന്ന എങ്ങനെയാ? ഒരുപോലെ എല്ലാവരും നിൽക്കുന്ന പോലെ അല്ലേ, സ്റ്റാൻഡ് അല്ലേ, നല്ല ഒരു സ്റ്റാൻഡ്, സ്റ്റാൻഡ് നല്ല സ്റ്റഡി വെടിയായിട്ടാണ് മഴ പെയ്യുന്നത് അല്ലേ. അങ്ങനെ മഴ പെയ്യുന്ന കണ്ടോ, സ്റ്റാൻഡിങ് ലൈൻ. നമ്മൾ എന്താണ് ലൈൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പോ. ഈ കഥയില് ലൈൻസ് ആണ് മിസ് പറഞ്ഞിരുന്നത്. കണ്ടോ ഇയാള് കണ്ടോ സ്റ്റാൻഡിങ് ലൈൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, കണ്ടോ. ഇപ്പൊ എന്താ നമ്മൾ പഠിച്ച്? സ്റ്റാൻഡ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നില്ലേ? ഇനി എല്ലാവരും ഇരിക്കൂ. മഴ കൊള്ളാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? കൊട നൂർത്തില്ലേ? കൊട നൂർത്തു അല്ലേ. കൊട കണ്ടിട്ടില്ലേ എല്ലാവരും? അത് മിസ് കാണിച്ചു തരണോ കൊട? എന്താ കൊട കണ്ടോ? കൊടയ്ക്ക് എന്താന്ന് അറിയോ? ഇംഗ്ലീഷ് പറയാ അറിയോ? അംബ്രല്ല. അംബ്രല്ല അതൊക്കെ നിങ്ങൾ പഠിക്കൂ ഇനി. ഇങ്ങനെ കൊട പിടിച്ചിട്ട്, കൊട കണ്ടില്ലേ എല്ലാവരും? നല്ല ഭംഗിയുള്ള ഒരു വർണ്ണക്കൊട അല്ലേ. നിങ്ങളൊക്കെ സ്കൂള് തുറക്കാനാവുമ്പോ വാങ്ങി വെച്ചോ, അത് തുറക്കുമ്പോഴത്തേക്ക് വാങ്ങാന്ന് വിചാരിച്ചിട്ടാവും അല്ലേ. കുറച്ച് പേരുടെ ഒക്കെ കയ്യിലുണ്ടല്ലേ കൊട അല്ലേ? ഉണ്ടോ? വെരി ഗുഡ്. കളർ കൊട അല്ലേ, വെരി ഗുഡ്. കൊടയും ചൂടി അപ്പം ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴെന്ത് ചെയ്തു? ആ മഴ പെയ്ത് ഉടനെ ആയതുകൊണ്ട് അവിടെ കുറച്ച് വെള്ളം കണ്ടു. അപ്പൊ എന്ത് ചെയ്തു? വെള്ളത്തില് ഒരു തോണി ഉണ്ടാക്കി വിട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പു ഉണ്ടാക്കിയ ബോട്ട് നിങ്ങക്ക് കാണണ്ടേ? മിസ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അപ്പു ഉണ്ടാക്കിയ ബോട്ട്. നിങ്ങക്ക് ബോട്ട് ഉണ്ടാക്കാൻ അറിയോ? എന്നാ മിസ്സിന്റെ ബോട്ട് മിസ് കാണിച്ചു തരട്ടെ. ഇതാ മിസ് ഉണ്ടാക്കിയ ബോട്ട്. കണ്ടോ, കണ്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ബോട്ടിന് പോവാന് വെള്ളമില്ല. വെള്ളമില്ലല്ലോ. ബോട്ട് പോണെങ്കിൽ വെള്ളം വേണ്ടേ? വെള്ളം വേണ്ടേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വെള്ളം വരച്ചു കൊടുക്കാം നമുക്ക്. ഇതാ കണ്ടോ, ഇത് നേരത്തെ മിസ് മഴത്തുള്ളി വരച്ച പോലെയുള്ള വരയാണോ? അല്ലല്ലോ. ഈ ലൈനിൽ ഒരു വ്യത്യാസമല്ലേ? ഈ ലൈൻ എങ്ങനെയാ? ഈ ലൈൻ ഇങ്ങനെ സ്ലീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ലീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലേ? ഉറങ്ങുക. എല്ലാരും ഒന്ന് സ്ലീപ്പ് ചെയ്ത് കാണിച്ച്. ഓക്കെ. അന്ന് മിസ് മറ്റേ മിസ് പറഞ്ഞില്ലേ ലൈൻ സ്ലീപ്പ് ചെയ്യണ ജംഗിളില്, അതുപോലെ ഈ ലൈന് സ്ലീപ്പ് ചെയ്യുന്ന ലൈനാണ്, ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ലൈനാ. അപ്പൊ ആ ലൈനെ നമ്മൾ എന്താ പറയാ? സ്ലീപ്പിംഗ് ലൈൻ. എന്ത് ലൈനാണ്? സ്ലീപ്പിംഗ് ലൈൻ. നേരത്തെ പറഞ്ഞ ലൈൻ ഏതാ? സ്റ്റാൻഡിംഗ് ലൈൻ, നിൽക്കുന്ന ലൈൻ. ഇത് കിടക്കുന്ന ലൈൻ. ഓക്കെ. എന്തിനാന്നറിയോ മാം ഇതൊക്കെ പറഞ്ഞിരുന്നത്? എന്നാലേ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ അക്ഷരങ്ങളൊക്കെ എഴുതാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാ മാം പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിംഗ് ലൈനും. ആ ഇതാണ് സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ. പിന്നെ അതാ വരുന്നു ഗംഭീര മഴ. ഭയങ്കര മഴ വരുന്നുണ്ട്. അതിന്റെ കൂടെ കാറ്റും കൂടെ അടിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പുവിന് പേടിയാവാൻ തുടങ്ങി. അപ്പു എന്ത് ചെയ്തു? അപ്പു വേഗം മഴയും കാറ്റൊക്കെ വന്നപ്പം വേഗം ഓടി അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി. ആ വീടിന്റെ അവിടെ എത്തിയപ്പോ അപ്പോ അപ്പു ഇങ്ങനെ അന്തം വിട്ടു നിന്നു. ആ വീടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു.
ആ വീടിന് എന്താന്ന് അറിയോ ഒരു പ്രത്യേകത? അപ്പു നോക്കിയപ്പം ആ വീടിന് ഡോറില്ല. അപ്പോഴെന്ത് വിചാരിച്ചു? അപ്പു ഇങ്ങനെ ആലോചിച്ചു, എന്നാ ഒരു ഡോർ ഉണ്ടാക്കാന്ന്, നമുക്കും അപ്പുവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്താലോ, ആ വീടിന് ഒന്ന് ഡോറൊക്കെ വെച്ചു കൊടുത്താലോ. ഓക്കെ, നമ്മളപ്പം ഇന്ന് സ്ലീപ്പിംഗ് സ്ലാൻഡിംഗ് ലൈനൊക്കെ പഠിച്ചില്ലേ, അപ്പൊ ആ വീടൊന്ന് കാണണ്ടേ, ഡോറില്ലാത്ത വീട്. ഇതാ കണ്ടോ, ആ വീടിന് ഡോറില്ല, വിൻഡോസ് ഇല്ല, ജനലുകളില്ല, വാതിലും ജനലൊന്നും ഇല്ല. നമുക്ക് അപ്പുവിന് ഈ വീട്ടിൽ കയറാൻ സഹായിച്ചു കൊടുക്കണ്ടേ? കണ്ടോ, നമുക്ക് അപ്പുവിനെ സഹായിക്കാം ഡോറ് വെച്ചു കൊടുത്തിട്ട്. ഇതാ നമുക്ക് ഫസ്റ്റ് ഒരു ഏത് ലൈനാ വരയ്ക്കണ്ടേ? സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കാം അല്ലേ. അപ് ടു ഡൗൺ, ദെൻ സ്ലീപ്പിംഗ് ലൈൻ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഹായ്, ഡോറിന്റെ പകുതി ആയില്ലേ. ദെൻ അഗൈൻ അപ് ടു ഡൗൺ. കണ്ടോ, അപ്പുവിന്റെ വീടിന് ഡോറായി. അപ്പൊ നമുക്ക് അപ്പുവിനൊരു വിൻഡോയും കൂടെ വരച്ചു കൊടുക്കാം. കണ്ടോ കണ്ടോ, അപ്പുവിന്റെ വീടിന് വിൻഡോയും ആയി അല്ലേ. ഓക്കെ, നിങ്ങക്ക് സ്റ്റോറി ഇഷ്ടായോ? ഇഷ്ടായോ അപ്പുവിന്റെ സ്റ്റോറി? ഇഷ്ടായോ? നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? രണ്ട് ലൈൻസ് പഠിച്ചില്ലേ, സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് സ്ലീപ്പിംഗ് ലൈൻ. ലുക്ക് ഹിയർ, ഇതെന്താ സ്റ്റാൻഡിംഗ് ലൈൻ? ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് ലൈൻ. ഇനി മിസ് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. എന്നാ നിങ്ങൾക്ക് മറ്റേ മിസ് പറഞ്ഞ ഏയൊക്കെ എഴുതാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ് ടു ഡൗൺ, സ്ലീപ്പിംഗ്. കണ്ടോ, ഇനി മാം വേറൊരു കാര്യം കൂടി. അപ് ടു ഡൗൺ സ്റ്റാൻഡിംഗ് ലൈൻ, ദെൻ സ്ലീപ്പിംഗ് ലൈൻ ക്രോസ്. ഓക്കെ ഡിയർ പാരൻസ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളെ മക്കൾക്ക് കൈ വഴങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എന്തെങ്കിലും വീട്ടിൽ വേസ്റ്റ് ആയിരിക്കുന്ന പൊടികളോ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അതൊരു പ്ലേറ്റിലിട്ടിട്ട് അവരെ കൊണ്ട് മോളിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരപ്പിക്കുക. ഇതേപോലെ സ്ലാൻഡിങ് ആയി സ്ലീപ്പിംഗ് ആയിട്ട് ഉള്ള ഒരു ലൈൻ വേറെ വരയ്ക്കുക. അങ്ങനെ അവരെ കൊണ്ട്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ജംബോ ക്രയോൺസ് എന്ന് പറഞ്ഞൊരു ക്രയോൺ കിട്ടും, കുറച്ച് വലിയ ക്രയോൺ, കുഞ്ഞി ക്രയോൺ അല്ല. ആ ക്രയോൺ വാങ്ങിച്ചിട്ട് അവരെ കൊണ്ട് ഏതെങ്കിലും പഴയ ഡയറിയോ എന്തെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിലോ എന്തിലെങ്കിലും വെറുതെ ലൈൻസ് ഇട്ട് വരപ്പിക്കുക. അങ്ങനെ ചെയ്യണം എന്നും, അവരുടെ കൈയൊന്നും വഴങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ക്ലേ വാങ്ങാൻ കിട്ടും, കളർ ക്ലേസ്. ആ ക്ലേ വെച്ചിട്ട് അവർ എന്ത് ചെയ്യണം, ആ ക്ലേ നന്നായിട്ട് അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ നീട്ടി 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 ഇങ്ങനെ കൈയുണ്ട് പിന്നെ ഇങ്ങനെ ആ ക്ലേ ഉരുട്ടിയിട്ട് സ്ലാൻഡിംഗ് ലൈനിൻ്റെ രൂപത്തിലും സ്ലീപ്പിംഗ് ലൈനിൻ്റെ രൂപത്തിലും ഉണ്ടാക്കി വയ്ക്കാൻ ശീലിപ്പിക്കണം. എന്നാൽ അവർക്ക് വേഗം മനസ്സിലാവും. അടുത്ത ദിവസം പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് വീണ്ടും വരും.